അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പഴയ കുട്ടിക്കാലത്തേക്ക് പോവുകയാണ്. കുട്ടിക്കാലത്ത് രാത്രി ഉറങ്ങുന്ന സമയത്ത് ചേച്ചിമാർ കഥ പറഞ്ഞു തരും. ആ കഥ നമ്മൾ കേട്ട് ഉറങ്ങും. അപ്പോൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കഥകളിൽ പ്രത്യേകമായിട്ട് പറയാറുണ്ട്. കഥയിൽ ചോദ്യമില്ല, ആ കഥയിൽ ചോദ്യമില്ല എന്നുള്ളത് ഇപ്പോഴും ഞാൻ ആവർത്തിക്കുന്നു. കഥയിൽ ചോദ്യമില്ല, ഇങ്ങോട്ട് യാതൊരു കാര്യവും ചോദ്യം ചോദിക്കേണ്ട. കഥകളിൽ നുണക്കഥകളാണ് മുഴുവനുണ്ടാവാറ്. അപ്പോൾ കഥയിൽ ചോദ്യമില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ രണ്ടാമത് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂളണം. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് ഈ കഥ പറയുന്നത്. അപ്പോൾ മൂളിക്കൊണ്ടിരുന്നാൽ മാത്രമേ കഥ കണ്ടിന്യൂ ചെയ്യുള്ളൂ. മൂളിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആൾ ഉറങ്ങി എന്നുള്ളതാണ്. അപ്പോൾ കഥ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂളിക്കൊണ്ടിരിക്കണം. അപ്പോൾ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നുണ്ടോ ഉണ്ട് എന്നുള്ളത് പറയണം. അതാണ് മൂളുന്നത്. അപ്പോൾ അന്ന് കേട്ട കഥയിലത്തെ ഒരു പഴത്തിനെ കുറിച്ചാണ് ഇന്ന് കഥ പറയുന്നത്. തൊണ്ടിപ്പഴം. തൊണ്ടിപ്പഴം എന്ന് പറയുന്നത് ഒരു പഴം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ ജീവിതത്തിൽ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ ചെടി തേടി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് നട്ടേക്കുന്നത്. അപ്പോൾ ആ ചെടിയെക്കുറിച്ച് ഞാൻ പറയുന്നത്, ആ കഥയെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഈ പറക്കുന്ന പക്ഷിയിലെ കാക്ക, ആ കാക്ക ഏകാശി നോറ്റു. ഏകാശി നോൽക്കുക എന്ന് പറയുന്നത് വ്രതം എടുത്തു എന്നുള്ളതാണ്. ഏകാശി നോറ്റിട്ട് ഒരു വാഴക്കൈമേൽ പോയി ഇരുന്നു. വാഴക്കൈ ഒടിഞ്ഞ് വീണു. വീണു കഴിഞ്ഞപ്പോൾ കാക്കയുടെ കാലിൽ മുള്ള് കയറി എന്നുള്ളതാണ്. ആ മുള്ള് കയറി കഴിഞ്ഞപ്പോൾ അത് കാക്ക വൈദ്യരെ പോയി കണ്ടു. കഥയിൽ ചോദ്യമില്ല എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് സമയത്തും എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ കാക്ക വൈദ്യരെ പോയി കണ്ടു. കഴിഞ്ഞപ്പോൾ വൈദ്യർ പറഞ്ഞു, മുള്ള് എടുത്തു കളഞ്ഞിട്ട് പറഞ്ഞു, ഒരു ഞൊണ്ടിപ്പഴം എന്ന് പറയുന്നൊരു പഴം 7 ദിവസം കഴിക്കാൻ പറഞ്ഞു. അന്ന് ആണ് ഈ തൊണ്ടിപ്പഴം എന്ന് പറയുന്ന പഴത്തിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്. ഞൊണ്ടിപ്പഴമല്ല, തൊണ്ടിപ്പഴം. ഈ തൊണ്ടിപ്പഴം അന്ന് നാട്ടുമ്പുറങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. ആ തൊണ്ടിപ്പഴത്തിനെ അന്വേഷിച്ച് ഞാൻ പല ദിക്കുകളിൽ നടന്നു. ഇത് എവിടെ കിട്ടും എവിടെ കിട്ടും എന്നുള്ളത്. അപ്പോൾ എനിക്ക് ആ ചെടി ഒരു ദിക്കിൽ നിന്ന് തമിഴ്നാട്ടിലെ ഒരു നഴ്സറിയിൽ നിന്ന് ഇതിൻ്റെ ചെടി ഒരു കൂട്ടർ വരുത്തി എനിക്ക് തന്നു. ആ ചെടി ഞാനിവിടെ കൊണ്ട് നട്ടിട്ടുണ്ട്. ഇതുമ്പം ഇനി പഴം ഉണ്ടാവും ഈ കാണുമ്പോൾ എനിക്ക് ആ ശരിയായിട്ടുള്ള ഞാൻ ചെയ്തതിൻ്റെ ഫലം എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് കഥ അവിടെ അവസാനിച്ചിട്ടില്ല. ഈ തൊണ്ടിപ്പഴം കാക്കോട് കഴിക്കാൻ പറഞ്ഞു. കാക്ക എന്ത് ചെയ്തിരുന്നെങ്കിൽ തൊണ്ടിപ്പഴം തേടി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് കഴിച്ചു. കഴിക്കാൻ വേണ്ടി അത് കൊണ്ടുവന്ന് ഒരു കിണറിൻ്റെ വക്കത്ത് കൊണ്ടുവച്ചു. ഈ പഴം കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് കാക്ക കൊത്തുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പഴം കിണറ്റിൽ പോയി. കിണറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ കാക്കയ്ക്ക് പഴം കിട്ടാനില്ല. പഴം കിട്ടാൻ വേണ്ടി കാക്ക കിണറ്റിനകത്ത് വെള്ളത്തിൽ മുങ്ങി തപ്പി. മുങ്ങി തപ്പിക്കഴിഞ്ഞപ്പോൾ പല പ്രാവശ്യം തപ്പിയിട്ടും കാക്കയ്ക്ക് പഴം കിട്ടിയില്ല. അപ്പോൾ കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ അവസാനത്തെ സമയം മുങ്ങി തപ്പിയപ്പോൾ കിട്ടിയതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർണത്തിൻ്റെ ഒരു കട്ട, സ്വർണ്ണക്കട്ട എന്നാണ് ആ കഥയിൽ പറയുന്നത്. ഒരു സ്വർണ്ണക്കട്ട കിട്ടി. അങ്ങനെ കാക്ക കോടീശ്വരനായി എന്നുള്ളതാണ് ആ അന്നത്തെ ബാല്യത്തിൽ നമുക്കൊക്കെ തന്നിരുന്ന കഥകളിലുള്ള അർത്ഥവത്തായ വാക്കുകളാണ് ഇങ്ങനെ മുങ്ങിത്തപ്പി സ്വർണ്ണക്കട്ട കിട്ടിയെന്നുള്ള ഒരു വാക്ക്. ആ കഥയാണ് അവിടെ. അതുകൊണ്ട് അവസാനിച്ചില്ല കഥ. ഇനി ഇത് കണ്ട് മറ്റുള്ള കാക്കകൾക്കും അസൂയ വന്നു. അസൂയ അന്നും ഇന്നും ഇന്നും ഉണ്ട് എന്നുള്ളതാണ്. ആ അസൂയ വന്നതിൽ മറ്റുള്ള കാക്കകൾ ഇവൻ മാത്രം സ്വർണത്തിൻ്റെ ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടാത്തതെന്ന് മറ്റുള്ള കാക്കകൾക്ക് തോന്നി. മറ്റുള്ള കാക്കകൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വേറൊരു കാക്ക ഇതേമാതിരി ഏകാശി നോറ്റു. ഏകാശി നോറ്റ് വാഴക്കൈമ പോയിരുന്നു. വാഴക്കൈ ഒടിഞ്ഞു വീണില്ല. വാഴക്കൈ ഒടിച്ചിട്ടു കാക്ക. ഒടിച്ചിട്ട് നിലത്ത് വീണ് കഴിഞ്ഞപ്പോൾ കാലിൽ മുള്ളു കയറിയില്ല. അത് മുള്ളു കുത്തി കാലുമ്മ കുത്തിക്കയറ്റി. കുത്തിക്കയറ്റിയല്ലേ വൈദ്യരുടെ അടുത്ത് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കുത്തിക്കയറ്റി. കുത്തിക്കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വൈദ്യരുടെ അടുത്ത് ചെന്നപ്പോൾ വൈദ്യർ പറഞ്ഞ് ഒരു തൊണ്ടിപ്പഴം, ഓരോ തൊണ്ടിപ്പഴം 7 ദിവസം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ തൊണ്ടിപ്പഴം അന്വേഷിച്ച് കാക്ക പോയി കൊണ്ടുവന്ന് തൊണ്ടിപ്പഴം ഒരു കിണറിൻ്റെ വക്കത്ത് വെച്ച് തിന്നു. തിന്നിട്ട് അത് നിലത്തോട്ട് വീണില്ല എന്നുള്ളതാണ് കഥ. വീഴാണ്ടായപ്പോൾ കാക്ക പഴം വെള്ളത്തിലോട്ട് തട്ടിയിട്ടു. തട്ടിയിട്ട് കഴിയുമ്പോൾ വെള്ളത്തിൽ മുങ്ങി. മുങ്ങി കഴിഞ്ഞിട്ട് കാക്ക മുങ്ങിത്തപ്പി. മുങ്ങിത്തപ്പിയപ്പോൾ കാക്കയ്ക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കരിക്കട്ട. അതാണ് ആ കഥയുടെ ഇത്. അതിൻ്റെ അർത്ഥം
അവരവർക്ക് സ്വന്തമായിട്ട് വന്ന് ചേരാനുള്ളത് വരും, അല്ലാത്തതിന് വേണ്ടി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. ഓരോരുത്തർക്ക് വിരിച്ചതേ കിട്ടൂ, പൊതിച്ചത് കിട്ടില്ല എന്നുള്ളതിൻ്റെ അർത്ഥമുള്ള കഥയാണ് അന്നത്തെ ആ കഥ. അത് ഈ 4, 5, 6 വയസ്സുള്ള കാലത്ത് കേട്ടിട്ടുള്ള കഥ, ഞാനിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ തൊണ്ടിപ്പഴമാണ് ഞാൻ ഈ നട്ടു വളർത്തിയിരിക്കുന്നത്. ഇതേമാതിരിയുള്ള കഥകൾ ഇന്നത്തെ കാലത്ത് ആരും തന്നെ സ്വന്തം മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ പറഞ്ഞു കൊടുക്കില്ല. അവർക്കൊക്കെ കളിക്കാനുള്ളതുള്ള ഇപ്പം മൊബൈലിൽ ഇഷ്ടം പോലെ ഉണ്ട്. അത് ജനിച്ച ഉടനെ തന്നെ ഈ മൊബൈലിൻ്റെ ഇത് ഓൺ ചെയ്ത് കുട്ടിക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ട് കുട്ടി സുഖമായിട്ട് ഉറങ്ങിക്കോളും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളും ചീത്ത അഭിപ്രായങ്ങളും പറയുക. ഒരുപാട് സന്തോഷത്തോടെ ഈ വീഡിയോ ഇന്ന് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.